ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ജസ്ലിയ മജീദ്. അപ്പോൾ എന്താ, എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചില്ലേ? ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഈ രണ്ടാം പെരുന്നാളിലാണ് വന്നത്. ഇന്ന് മൂന്നാം പെരുന്നാളാണ്. അപ്പം ഇന്ന് ഞങ്ങളെ വീട്ടിലത്തെ പെരുന്നാൾ സെലിബ്രേഷനാണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് താരാ. അപ്പോൾ ഞങ്ങളിവിടെ രാവിലെ തന്നെ ഈ വടക്കുറത്തല്ല, മറുത്ത ഒരു സൈഡിൽ വന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം. ഇന്ന് രാവിലെ പുട്ടും ബീഫ് കറിയാണ്. പുട്ട് അടുപ്പത്തുണ്ട്, ബീഫ് കറി അടുപ്പത്തുണ്ട്. തൂമിച്ചിട്ടില്ല, ആവുന്നുള്ളൂ. അങ്ങനെയുള്ള ചായ കുടിയും കുളി മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉപ്പമാക്ക് ആറോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു. ഇമ്മ വാഴൻ്റെ ഇല പൊട്ടിക്കാൻ പോയി. ചിക്കൻ മന്തി ആയിരുന്നു ഇന്ന് സ്പെഷ്യല്. എല്ലാവർക്കും മന്തി മതി എന്ന് പറഞ്ഞിട്ട് മന്തി ഉണ്ടാക്കി. അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കലും ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ചാവക്കാട് ബീച്ച്, എന്നാൽ ബേബി ബീച്ച് എന്നൊക്കെ പറയുമല്ലോ, അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്. ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്, വേറെ എങ്ങോട്ടുമല്ല, ബീച്ചിലേക്കാണ്. ബീച്ച് സാ ബാക്ക് ദണ്ഡം പറങ്ങി സെഫി. ഞങ്ങളെ സുലക്കാന്റെ വണ്ടിയാണ് വന്നിട്ടുള്ളത്. സുലക്കതാ അതുക്കുന്ന. മൂന്നരക്കായിരുന്നു ഞങ്ങൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു നാലര ഒക്കെ ആകുമ്പത്തേം ബീച്ചിലെത്തി. ഇപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതും ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കളിച്ച് അതിന് ലാസ്റ്റ് വരാൻ നേരത്താണ് ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ നല്ല രസമായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആളൊഴിഞ്ഞൊരു ഏരിയയിലൊക്കെ പോയത്. അവിടെ എത്തിയൊക്കെ നോക്കുമ്പോഴത്തേനും കുറേ അതിൻ്റെ ടൈമായപ്പോൾ അപ്പോഴും അവിടെ ആൾക്കാരൊക്കെ കൂടി. എന്നാലും കുഴപ്പമില്ല, മാക്സിമം ഞങ്ങൾ ആ ഒരു ബീച്ച് വൈബ് എൻജോയ് ചെയ്തു. ഞങ്ങളവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ബോട്ടിൽ കുറച്ച് മീനുകളൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് അവിടെ ഇറങ്ങിയത്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വന്നു. അയിലായിരുന്നു, നല്ല പെടക്കണ അയില. അവിടെ ലേലം വിളിച്ചിട്ടൊക്കെ സെയിൽ ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ പോകാനുള്ള തിരക്കിലായി. കാരണം ഉപ്പമാക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോമ്പിറക്കാനുള്ള ഐറ്റംസൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ
ചിലർക്ക് ചോള വേണമെന്ന് പറഞ്ഞു, ചിലർക്ക് ചായ വേണം പറഞ്ഞു, ഞാൻ ഐസ്ക്രീമാണ് എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അടിപൊളിയായി. ഇൻഷാല്ലാ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.